ഇനി കണ്ണീർ മഴയ്ക്ക് ശമനം ഉണ്ടാവില്ല. വലിയ മാളികയിലെ ഊർമിളയാ ഇത് പറയുന്നത്. നിന്റെ കുലം മുടിക്കും ഞങ്ങള്. അവിടെ നിക്കടി, എവിടേക്കടി നീ ഓടണേ? ഞങ്ങളുടെ പണത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം, അതിനാ വന്നത്. സാറേ പതുക്കെ കുടിക്ക്. യൂണിയൻ നേതാക്കന്മാരാണെന്ന് പറഞ്ഞ് ഇങ്ങനെ മടമട മോന്തിക്കൊണ്ടിരുന്നാ പോരാ, കാര്യം നടക്കണം. ആ പറ മുതലാളി, എന്താ നമ്മുടെ അടുത്ത പരിപാടി? അപ്പൊ ഇത്രയും നേരം പറഞ്ഞത് നേതാവിന്റെ ചെവിയിലോട്ട് കേറിയില്ല എന്നുള്ളത് ചുരുക്കം. അതെങ്ങനെയാ, വായൊഴിഞ്ഞിട്ട് വേണ്ട ചെവി കേൾക്കാൻ? അതായത് കെ പി എല്ലിന് നമ്മൾ സമരം തുടങ്ങുന്നു, അത്രയല്ലേ ഉള്ളൂ? അത് തന്നെ കാര്യം, സമരം. അല്ല, നേതാവ് എന്നെ ഒന്ന് ആലോചിച്ചു. ഷറഫുദ്ദീനെ പോലുള്ളൊരു നല്ല തൊഴിലാളിയെ ഒരു കാരണവും കൂടാതെ പിരിച്ചുവിടാന്ന് പറഞ്ഞാൽ അത് എവിടത്തെ മര്യാദയെ? ഒരു മുതലാളിക്കും ഇത്ര അഹന്ത പാടില്ല, ശരിയല്ലേ? മുതലാളിയും ഒരു മുതലാളിയാണെന്ന് മറക്കണ്ട. നമ്മൾ തമ്മിലുള്ളത് അങ്ങനെ വല്ലതും ആണോ രാഘവ? ഇതിപ്പോ നമ്മൾ ഒരു കുപ്പി നൂറ്റി കുടിക്കുന്ന എന്തുകൊണ്ടാ? നമ്മൾ സുഹൃത്തുക്കളായതുകൊണ്ട് അല്ലേ? അത് വിട് രാഘവ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. മുതലാളി എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത്? പറയാം. അതായത് ഇന്ന് തന്നെ നിങ്ങൾ സമരത്തിന് നോട്ടീസ് അയക്കണം, ഷറഫുദ്ദീനെ ഉടൻ തിരിച്ചെടുക്കണം, അതായിരിക്കണം ഡിമാൻഡ്. 3 ദിവസത്തിനുള്ളിൽ കാര്യത്തിന് തീർപ്പായില്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ സമരം, അത്ര തന്നെ. അതെങ്ങനെ ശരിയാവും? മുതല എന്താ, സമരത്തിന് 15 ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കണം എന്നല്ലേ സംയുക്ത സമിതിയുടെ ധാരണ? എടോ, അതെല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കോളാം. ഈ ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ എന്റെ കൂടെ നിൽക്കൂ, മനസ്സിലായോ? കളപ്പുരക്കലുകാരെ ഒതുക്കേണ്ടത് ഞങ്ങള് ബാക്കി ബോട്ട് ഓണേഴ്സിന്റെ ഒരു ആവശ്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സമരവും. അത് ഞങ്ങൾക്ക് മനസ്സിലായി. നമ്മുടെ കാര്യം പറ, നോട്ടീസ് കൊടുക്കുമ്പോ അവര് നമ്മുടെ ഡിമാൻഡ് അംഗീകരിച്ചാലോ? അംഗീകരിക്കാനോ? അതൊന്നും നടക്കാത്ത കാര്യമാണ്. ശിവനല്ലേ അവിടുത്തെ അധികാരി? അവൻ മഹാ പിടിവാശിക്കാരനാണ്. എടുത്ത തീരുമാനത്തിൽ നിന്ന് കടുകിട പുറകോട്ട് പോവില്ല. എന്ത് വന്നാലും ഒരു 10 ദിവസം സമരം മുന്നോട്ട് പോകണം, എങ്കിലേ ഞങ്ങൾ പച്ച പിടിക്കും. ആ പിന്നെ വേണമെങ്കിൽ അവരുടെ 2 ബോട്ട് കത്തിക്കുകയോ കേടാക്കുകയോ ഒക്കെ ചെയ്തോ. ഈ സമരത്തിന്റെ ഇടയിലൊക്കെ സാധാരണല്ലേ?